ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് ഫയൽ കറപ്റ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പെട്ടെന്ന് കറപ്റ്റായി പോവുക ഡാറ്റ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഓരോ ഫോട്ടോഗ്രാഫറിനേയും ഓരോ ചില സ്റ്റുഡിയോകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ ഇങ്ങനെയുള്ള അപകടങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊമേഴ്ഷ്യലി ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് ബാക്കപ്പ് സൂക്ഷിക്കുക അതായത് നിങ്ങളുടെ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ഫയൽസ് എല്ലാം തന്നെ കോപ്പി ചെയ്ത് വെക്കുക അതിനകത്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ിൽ പറഞ്ഞതുപോലെ ഫോൾഡർ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ ഓരോ സിസ്റ്റം ഓരോ ഫോൾഡറിനകത്തും ഡേറ്റും നമ്പറും ഒക്കെ മാർക്ക് ചെയ്തിട്ട് പ്രൊജക്ട് നെയിം ഇട്ടിട്ട് പല പല ഫോൾഡേഴ്സ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ജീബികൾ ജീബികൾ കൂടി കൂടി അത് ടീബികൾ ആകുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഫുൾ ആയി എന്നൊരു എറർ മെസ്സേജ് വരുമ്പോഴാണ് നമ്മൾ അയ്യോ എന്റെ ഹാർഡ് ഡിസ്ക് ഫുൾ ആയോ എന്നുള്ളത് ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം ആ ഹാർഡ് ഡിസ്ക് മരിച്ചു പോകാണെങ്കിൽ അത് നമ്മൾ മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കൊണ്ടെത്തിക്കുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർക്ക് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെയുള്ള പ്രൊജക്റ്റ് ഫോൾഡേഴ്സിൻ്റെ ബാക്കപ്പ് എടുത്തിട്ട് മറ്റൊരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കോപ്പി ചെയ്ത് വെക്കാം ഒരിക്കലും ഒരേ കമ്പ്യൂട്ടറിൽ ബാക്കപ്പ് വയ്ക്കരുത് അതൊരു എക്സ്റ്റേർണൽ ഡിവൈസിലേക്കായിരിക്കണം ആ കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് ഫിസിക്കലി അതിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നത് അതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബാക്കപ്പ് ഡിസ്കുകൾ ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കമ്പ്യൂട്ടർ ഒരു സെർവർ സിസ്റ്റം പോലെ വെച്ചിട്ട് അതിനകത്തേക്ക് ഡാറ്റ കോപ്പി ചെയ്ത് വെക്കാം ബാക്കപ്പ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അതായത് നിങ്ങൾ ഇന്ന് ഒരു വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ എന്താണോ അത് ഇന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലെത്തി ഡാറ്റ എല്ലാം നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തു കോപ്പി ചെയ്ത ആ ഒരു നിമിഷത്തിൽ അതിന് ശേഷമല്ല കോപ്പി കംപ്ലീറ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രൊജക്ട് ഫോൾഡറിൻ്റെ ഒരു ബാക്കപ്പ് എടുത്തിട്ട് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് വെക്കുക ഓക്കെ ശേഷം നിങ്ങൾ വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പ്രൊജക്ട് കൊടുത്തു കാശ് കിട്ടി നിങ്ങൾ ഹാപ്പിയാണ് ഒക്കെയാണ് അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തു വരുന്ന ഒരു വലിയൊരു അബദ്ധമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഇമ്മീഡിയറ്റായിട്ട് മെമ്മറി കാർഡിലുള്ള അതായത് ക്യാമറയിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തു അതിനുശേഷം ക്യാമറയ്ക്ക് ഒന്ന് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്ത് ബാറ്ററി ഒക്കെ ഫുൾ ചാർജ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് പാക്ക് ചെയ്ത് ബാഗിലോട്ട് വയ്ക്കും ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു അപകടം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ഷൂട്ട് ചെയ്ത് വന്നു നിങ്ങളുടെ ഓഫീസിലെത്തി ഡാറ്റ കോപ്പി ചെയ്തു അതിനുശേഷം നിങ്ങൾ ആ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യരുത് മെമ്മറി കാർഡ് അവിടെ തന്നെ വച്ചേക്കണം ഫോർമാറ്റ് ചെയ്യാതെ ഇനി മെമ്മറി കാർഡിൽ നിന്ന് ഡാറ്റയൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തു കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പിങ് കംപ്ലീറ്റ് ആയ നിമിഷത്തിൽ നിങ്ങൾ ബാക്കപ്പ് എടുത്തു എന്ന് കരുതുക എന്നാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ഇൻ കേസ് നിങ്ങൾ ബാക്കപ്പ് എടുത്തിട്ടില്ല നിങ്ങൾ മെമ്മറി കാർഡ് കോപ്പി ഫോർമാറ്റ് ചെയ്തിട്ടാണ് ക്യാമറ ബാഗിൽ വെച്ചത് അല്ലെങ്കിൽ നിങ്ങൾ റെൻറ്റിനടുത്തൊരു ക്യാമറ ആയിരുന്നു തിരിച്ചു കൊടുക്കുമ്പോൾ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്തിട്ട് കൊടുത്തു ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ ഡാറ്റ ഉള്ളത് നിങ്ങൾ ബാക്കപ്പ് എടുത്തിട്ടില്ല ഒന്ന് ഫ്രഷ് ആയിട്ട് ഫോട്ടോ എഡിറ്റിങ്ങിന് വന്നിരുന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആവുന്നില്ല എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് പരമാവധി ഇപ്പോൾ കമ്പ്യൂട്ടർ കേടായതാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ പോയതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് റീഇൻസ്റ്റാൾ ചെയ്ത് ശരിയാക്കാം പക്ഷേ ഒരു ഹാർഡ് ഡിസ്ക് തകരാറ് മെക്കാനിക്കൽ ഡാമേജ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റ റിക്കവറി കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നോക്കിയിട്ടാണ് ഡാറ്റ റിക്കവറി കമ്പനികൾ ചാർജ് ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ്സും ടെൻഷനും ഫീൽ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അവരുടെ കൊട്ടേഷൻ കൂടി കൂടി വരും നിങ്ങൾ വളരെ സില്ലി ആയിട്ട് എനിക്കത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ നിന്ന് എന്നാൽ ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപക്കോ മുപ്പതിനായിരം രൂപക്കൊക്കെ അവർ ചിലപ്പോൾ ചെയ്തു തന്നേക്കാം പക്ഷേ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർ അതിന് ലക്ഷങ്ങൾ നിങ്ങളോട് ചാർജ് ചോദിച്ചേക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്ത ഒരു ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നത് വൻ നഷ്ടത്തിലേക്കാണ് പോവുക ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി കാർഡിലുള്ള ഡാറ്റ മുഴുവനും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത വയ്ക്കുക അതിനുശേഷം അത് കോപ്പിങ് തീരുന്ന നിമിഷം നിമിഷത്തിൽ ഒരു എക്സ്റ്റേണൽ ഡിസ്ക്കിലേക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കുക സ്റ്റെപ്പ് നമ്പർ ടു കഴിഞ്ഞു നിങ്ങളുടെ മെമ്മറി കാർഡ് നിങ്ങളുടെ സ്വന്തം ക്യാമറയാണെങ്കിൽ മെമ്മറി കാർഡ് ഒരിക്കലും ഷൂട്ടിന് ശേഷം ഫോർമാറ്റ് ചെയ്യരുത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറ ഫോർമാറ്റ് ചെയ്യരുത് നിങ്ങൾ എന്നാണോ നെക്സ്റ്റ് വർക്കിന് പോകുന്നത് വർക്ക് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഷൂട്ടിന് മുമ്പായിട്ടാണ് നിങ്ങൾ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ഷൂട്ടിന് ശേഷമല്ല മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യേണ്ടത് ഷൂട്ടിന് മുമ്പായിട്ടാണ് ഈ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറേയധികം ഈസിയായി വരും അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു വെഡ്ഡിങ് ഷൂട്ട് ചെയ്ത് വന്നു ഡാറ്റയൊക്കെ കോപ്പി ചെയ്തു നിങ്ങൾ മെമ്മറി കാർഡ് അവിടെ അതേപോലെ തന്നെ വെച്ചു ക്യാമറയൊക്കെ തുടച്ച് പൊടി തട്ടി വൃത്തിയാക്കിയിട്ട് നല്ല നിങ്ങളുടെ ഡ്രൈ ബോക്സിലോ എവിടെയാണോ ബാഗിലോ എവിടെ സൂക്ഷിക്കുന്നത് അവിടെ എടുത്തു വെച്ചു പിന്നെ നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റൊരു വർക്കിന് പോകുന്നത് ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്രാഷ് ആയി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മെമ്മറി കാർഡിൽ നിന്ന് ഡാറ്റ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ക്യാമറ ഫോർമാറ്റിങ് ഷൂട്ടിങ്ങിന് മുൻപ് മാത്രമായിട്ട് ഫിക്സ് ചെയ്യുക ഒരിക്കലും ആഫ്റ്റർ ദ ഷൂട്ട് നിങ്ങൾ ക്യാമറ ഫോർമാറ്റ് ചെയ്ത് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ എപ്പോഴും എക്സ്ട്രാ ബാക്കപ്പ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ബാക്കപ്പാണ് പക്ഷെ വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവരൊരു തേർഡ് ബാക്കപ്പ് കൂടി എടുത്ത് വെക്കും ഒരു ബാക്കപ്പ് കമ്പ്യൂട്ടറിൽ ഡാറ്റ ഇരിപ്പുണ്ടാവും അതിൻ്റെ ഒരു ബാക്കപ്പ് അതിൻ്റെ പുറത്ത് അതേ റൂമിൽ തന്നെ വേറൊരു സ്ഥലത്തുണ്ടാവും അതുകൂടാതെ ഇതല്ലാതെ വേറൊരു തേർഡ് പാർട്ടി ഒരു സെർവറിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മളെ മൊബൈൽ ബാക്കപ്പ് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഒരു സൈറ്റിലേക്ക് സെർവറിലേക്ക് ഈ ഡാറ്റ കംപ്ലീറ്റ് അവർ ബാക്കപ്പ് ചെയ്ത് വയ്ക്കാറുണ്ട് അങ്ങനെ അത്രയും മൂന്ന് ലെവലിലുള്ള ബാക്കപ്പൊന്നും നമുക്ക് വേണ്ട എങ്കിലും മിനിമം നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് ബാക്കപ്പ് നിർബന്ധമായിട്ടും ചെയ്തു വെച്ചിരിക്കണം ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരിക